ഹായ് കൂട്ടുകാരെ, ഞാൻ ആരോ മൽക്കൊല്ലാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നമ്മളെപ്പോഴും നോൺ വെജ്ജാണ് ചെയ്തോണ്ട്, ഇന്ന് നമ്മൾ വെജ് ചെയ്യാൻ പോണ് കൂൺ പൊള്ളിച്ചത്. നമ്മൾ എല്ലാ വിഭവങ്ങൾക്കും ഒരു വെറൈറ്റി ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂൺ പൊള്ളിച്ചത്. ചെയ്താലോ? ഇന്ന് നമ്മളിവിടെ എടുത്തേക്കുന്ന 250 ഗ്രാം മഷ്റൂമാണ് കൂണാണ്. കൂണിനെ പറ്റി നിങ്ങൾക്ക് പറയേണ്ടതല്ലോ, എല്ലാ ഗുണങ്ങളുമുള്ള സംഭവമാണ് കൂണ്. ഇന്ന് നമ്മൾ കൂണ് എങ്ങനെ പൊള്ളിക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്ന, എല്ലാവരും ഉപയോഗിക്കുന്ന കോൺഫ്ലവർ, അതും കൂടെ ചേർത്താണ് നമ്മളിത് മസാല ഉണ്ടാക്കി ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്ക് മസാലയൊന്ന് തയ്യാറാക്കാം. ആദ്യമായിട്ട് നമുക്ക് കോൺഫ്ലവർ കുറച്ചിടാം. അതിനുശേഷം ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങ ഇവിടെ പകുതി പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങയ്ക്ക് നീര് കുറവാണ് തോന്നും, കുറച്ച് മതി, കുഴപ്പമില്ല. പക്ഷേ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു പരിവമാണ് നല്ല കൈ ഇത് നല്ല കട്ടിയോടുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ കൂണ് ഇതിൽ ചേർത്ത് കൊടുക്കാം. കൂണ് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂണ് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. പയ്യെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പം കൂണ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും പറ്റി പിടിക്കണം. അധികം ഇളക്കിയാൽ പൊടിഞ്ഞു പോകും, അതും കൂടെ സൂക്ഷിക്കണം. നമ്മൾ അധികം നേരം വെക്കേണ്ട കാര്യമില്ലത്. അപ്പോഴത് മസാല എല്ലാത്തിനും നല്ല രീതിയിൽ പിടിച്ച് നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് പൊരിച്ചെടുക്കാം. ഓക്കെ, മസാല ഏതാണ്ട് ഈ പരുവത്തിൽ നല്ല രീതിയിൽ എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റിന് ശേഷം നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ പിടിച്ച് 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. സ്റ്റൗ നമുക്ക് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ലും രുചിയും കൂടും. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തേ സാധാരണ ചെയ്യാറുള്ളൂ. വെളിച്ചെണ്ണ നല്ലൊരു തിളച്ചതിന് ചൂടായി തിളച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. തിളയ്ക്കാട്ട് വെളിച്ചെണ്ണ. അപ്പം എണ്ണ ചൂടായിരിക്കുകയാണ്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിടാം. കൂണ് ഏകദേശം വെന്ത് പരുവമായിട്ടുണ്ട്, നമുക്ക് ഒരു ബബിളിലോട്ട് മാറ്റാം. നമ്മൾ ബാക്കിയിരിക്കുന്നതും കൂടെ പൊരിച്ചെടുക്കാം. നമ്മുടെ കൂണെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ മസാല തയ്യാറാക്കാം. അതിനു മുമ്പായി നമുക്ക് കുറച്ച് കറിവേപ്പില വറുത്തെടുക്കാം. നമ്മുടെ കറിവേപ്പില കുറച്ച് വറുത്ത് കുറച്ച് ഇതിലോട്ട് ഇടണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. നമ്മൾ ഈ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുശേഷം നമുക്ക് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ഏകദേശം നല്ല രീതിയിൽ മൂത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം രംബയില. സാധാരണ നമ്മുടെ കൊല്ലത്തെങ്ങും അധികം ആൾക്കാർ ഉപയോഗിക്കത്തില്ല. നല്ല ഫ്ലേവറാണ്, നല്ല മണമാണ്. അത് കുറച്ച് രംഭയില നമുക്ക് ഇടാം. അങ്ങനെ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല രീതിയിൽ മൂത്തിരിക്കുകയാണ്. ഇനി നമുക്ക് മസാല ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മസാല, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 അങ്ങനെ നമ്മുടെ മസാല തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് വാഴയിലേക്കകത്ത് പൊള്ളിച്ചെടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് രംബയിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം മസാല. മസാല കുറച്ചിട്ടതിന് ശേഷം നമുക്ക് കൂൺ അതിൻ്റെ പുറത്ത് നിരത്തി വെക്കാം. ബാക്കിയുള്ള മല്ലിയിലയും രംഭയിലയും ഇതൊക്കെ അതിൻ്റെ പുറത്ത് കുറച്ചിടാം.
അതിന് ശേഷം നമുക്ക് കറിവേപ്പില നനച്ച് വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള മസാലയും കൂടെ അതിൻ്റെ പുറത്തിടാം. അപ്പം നമ്മുടെ മസാലയും കറിവേപ്പിലയും മല്ലിയിലയും രംഭയിലയും എല്ലാം കൂടെ അതിൻ്റെ പുറത്ത് പൊതിഞ്ഞു നല്ല കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് തേങ്ങാപ്പൊലി ഒഴിക്കാം. അങ്ങനെ നമ്മുടെ കൂൺ മസാലയെല്ലാം ചേർത്ത് നമ്മുടെ വാഴയിലൊക്കെ അത് പൊതിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പൊള്ളിച്ചെടുക്കാം. അടുപ്പ് കത്തിച്ച് പാനൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ എണ്ണ തിളച്ചിരിക്കുകയാണ്. നമ്മൾ അതിലോട്ട് നമുക്ക് നമ്മുടെ കൂൺ എടുത്ത് നോക്കാം. നമ്മുടെ കൂൺ രണ്ട് സൈഡും നല്ല രീതിയിൽ പൊള്ളിയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് വെച്ച് ഇറക്കി വെക്കാം. ചൂടുണ്ട്, ചൂട് നോക്കിട്ട് തന്നെ മക്കളെ കുറച്ചു ഇങ്ങനെയുണ്ട്. കൊള്ളാവോ? ഏ ഇങ്ങോട്ട് നോക്ക്, കൊള്ളാമോ? ഓ അടിപൊളി, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടും. അങ്ങനെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, നമുക്ക് സബ്സ്ക്രൈബർ തീരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. വീണ്ടും നമ്മൾ പുതിയൊരു വെറൈറ്റി ഐറ്റമായിട്ടെത്തും. അതുവരെ വണക്കം.